ഇന്നൊരു ആക്രമണത്തിനില്ലായെന്ന് അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുമ്പോഴും ശക്തമായ ആക്രമണം തമാസിന്റെ ഭാഗത്തു നിന്നും ഹൂതികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇസ്രയേലിന് മുന്നിൽ ഇന്നില്ല ഇതിന് നേതൃത്വം നൽകുന്ന ഇറാന്റെ നെഞ്ചു പിളർക്കുന്ന മറ്റൊരു നീക്കത്തിലേക്ക് കൂടി അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനോടകം പതിനേഴായിരത്തിലധികം ഭീകരരെയാണ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയവരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിന് നേർക്ക് പാഞ്ഞെടുത്തതാകട്ടെ ഒന്നും രണ്ടുമല്ല ഇരുപത്തി അയ്യായിരത്തിലധികം മിസൈലുകൾ എന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഇന്ന് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇരുപക്ഷത്തും എടുത്തു പറയാനുള്ളത് എടുത്താലും ലോകത്തിന് വിനാശകരമായി മാറാൻ സാധ്യതയുള്ള പതിനായിരത്തോളം വരുന്ന ഭീകരരെ ഇസ്രയേലിന് കൊന്നൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായൊരു കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിൽ നിന്നും മധ്യ ഇസ്രയേലിലേക്ക് ഹമാസ് അഞ്ച് റോക്കറ്റുകളാണിന്ന് തൊടുത്തുവിട്ടത് പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രദേശത്ത് റോക്കറ്റിന്റെ സൈറണുകൾ മുഴങ്ങുകയായിരുന്നു ടെല്ലവീപ് ക്ലാർ ചബാദ് റിഷോൺ ലെസിയോൺ എന്നിവിടങ്ങളിൽ രാജ്യത്തിന്റെ മധ്യഭാഗത്തുള്ള മറ്റു മേഖലകളിലൊക്കെ തന്നെ അലേർട്ടുകൾ മുഴങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഈ റോക്കറ്റ് പതിക്കുന്നതായിട്ടുള്ള സൂചനകൾ നേരത്തെ തിരിച്ചറിഞ്ഞു സൈന്യം അതിനെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തൊട്ടു പിന്നാലെ ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രയേൽ മേഖലയിൽ ആഴത്തിലുള്ള റോക്കറ്റുകൾ വന്ന് പതിച്ചുവെന്നും അതിനായി തങ്ങൾ തന്നെ നേരിട്ട് ആക്രമണം നടത്തിയെന്നും അവർ തന്നെ അവകാശപ്പെട്ടു മറുഭാഗത്ത് യമനിലെ ഹൂതികൾക്കെതിരെ ഞായറാഴ്ച ഇ ഡി എഫ് ശക്തമായൊരു പ്രത്യാക്രമണം നടത്തുകയും ഉണ്ടായി യുദ്ധത്തിന്റെ ആരംഭഘട്ടം മുതൽ തന്നെ ഭീകരസംഘടനയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇതുവരെയും അവർ തുറന്നിട്ടുള്ളത് ജൂലൈയിൽ ഹുദൈദയിൽ നടന്ന വൻ ആക്രമണത്തെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾക്കെതിരെ ഐ ഡി എഫ് നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ ജെറുസലേം പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഫ് ഫിഫ്റ്റീനായി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് ഇസ്രയേലി പോർമുനകളാണ് ഈ ഓപ്പറേഷനിൽ സംയുക്തമായി പങ്കെടുത്തതും ഹൂതികൾ ഇനിമേലാൽ ഇസ്രയേലിലെ നേർക്ക് ഒരാക്രമണവും നടത്തരുത് എന്നുള്ള ശക്തമായ തീരുമാനത്തിലൂന്നി മുന്നോട്ട് കുതിച്ചതും കഴിഞ്ഞ ആഴ്ചകളിൽ ഹുദികൾ മൂന്നോളം ബലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു അതിനെ തുടർന്ന് ഇസ്രയേൽ പ്രദേശത്തു നിന്നും ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു എന്നും ഹുദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ലക്ഷ്യങ്ങളിൽ പവർ പ്ലാന്റുകളും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഉപയോഗിക്കുന്ന തുറമുഖവും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് സൈനിക സാമഗ്രികളും പ്രധാനമായും എണ്ണയ്ക്ക് പുറമെ ഇറാന്റെ ആയുധ മേഖലകളിലേക്കുമൊക്കെ തന്നെയാണ് ഹൂതികൾ ഈ ആക്രമണം നടത്താൻ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ ഇതിനെയൊക്കെ തന്നെയാണ് ഐ ഡി എഫ് നിർവീര്യം ചെയ്യാനായി ആക്രമണം നടത്തിയത് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഇറാഖി മിലിഷ്യകളുണ്ട് അവരാണ് മറുഭാഗത്ത് ആക്രമണം നടത്തുന്നത് അവരുമായി ഹൂതികൾ ചേർന്ന് സഹകരിച്ചുകൊണ്ട് സംയുക്തമായ ഒരു ആക്രമണം നടത്തിയെന്നാണ് ഐ ഡി എഫും പറയുന്നത് കഴിഞ്ഞ പതിനാറ് മണിക്കൂറിനുള്ളിൽ ലബനൻ ഗാസ വെസ്റ്റ് ബാങ്ക് മറ്റിടങ്ങളിലെ ഇസ്രയേലിന്റെ ഒക്കെ തന്നെ ആക്രമിച്ച് പോകുന്നതിനിടയിൽ വ്യോമസേന ഇത്രയധികം വലിയ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെ ശ്രദ്ധേയമായൊരു വിഷയമാണ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഏഴോളം മേഖലകളിലേക്ക് തിരിഞ്ഞു തന്നെയാണ് ഏഴോളം ഗ്രൂപ്പുകളെ തന്നെയാണ് ഇസ്രയേലിനെ നേരിടേണ്ടി വരുന്നത് അതിനിടയിലാണ് ആക്രമണം കൂടി നടത്തുന്നത് ഇതിനിടെയാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലബൻ മേഖലയിലും ഒക്കെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ കൃത്യമായ എണ്ണം മറ്റ് വിവരങ്ങൾ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായിരിക്കുന്നു എത്രത്തോളം മിസൈലുകൾ തങ്ങൾക്ക് നേരെ വന്ന് പതിച്ചിരിക്കുന്നു എന്ന വിവരമൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്നു ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിച്ച സൈറ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ പതിനേഴായിരം ഹമാസ് പ്രവർത്തകരെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുടെ അംഗങ്ങളെയും ഗസ മുനമ്പിലിട്ട് തീർത്തു എന്നാണ് ഐ ഡി പറയുന്നത് അതുകൂടാതെ ഒക്ടോബർ ഏഴിന് തെക്കൻ കമ്മ്യൂണിറ്റികളിൽ നിന്നും തോക്കുധാരികളായിട്ടുള്ള നിരവധി ആളുകൾ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രയേലിനുള്ളിൽ ആയിരത്തോളം ഭീകരരാണ് കൊല്ലപ്പെട്ടത് അവർ രാജ്യത്തിനകത്ത് കടന്നു കയറിയപ്പോഴാണ് അവരെ ശക്തമായ രീതിയിൽ നേരിടാൻ തയ്യാറായത് എട്ടോളം ഹമാസ് ബ്രിഗേഡ് കമാൻഡർമാരെ തീർക്കാനായി സാധിച്ചു അതേപോലുള്ള റാങ്കിലുള്ള മുപ്പതിലധികം ബെറ്റാലിയൻ കമാൻഡർമാരെയും സൈന്യം വകവരുത്തിയെന്നാണ് ഐ ഡി എഫിന്റെ ഡേറ്റാ ബാങ്ക് പറയുന്നത്